ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 12 വയസ്സിനും ഒരു 40 വയസ്സിനും ഇടയ്ക്ക് 300-400 ഓവം അല്ലെങ്കിൽ ഒരു അണ്ഡം ഉൽപ്പാദിപ്പിച്ച് പൊട്ടി പുറത്തേക്ക് വരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്ത് അവരുടെ വിവാഹ പ്രായം എന്ന് പറയുന്നത് 18-നും 30-നും ഒക്കെ ഇടയ്ക്കാണ്. ഇന്ന് ആ പ്രായപരിധി എന്ന് പറയുന്നത് 28 അല്ലെങ്കിൽ 28-നും 30-നും ഇടയ്ക്കായിട്ട് മാറിയിട്ടുണ്ട്. ഇനി അത് തന്നെ 35 വയസ്സ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഗർഭം ധരിക്കുക അല്ലെങ്കിൽ ആദ്യ ഗർഭം 35 വയസ്സിന് ശേഷം വരുന്നത് പലപ്പോഴും പല വൈകല്യങ്ങളും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും ഹെൽത്തി ആയിരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ഹോർമോൺസ് ഏറ്റവും ഹെൽത്തി ആയിട്ടിരിക്കുന്ന അവസ്ഥ, എൻഡോമെട്രിയം ഹെൽത്തി ആയിട്ടിരിക്കുന്ന അവസ്ഥ, ഓവം ഏറ്റവും അല്ലെങ്കിൽ അണ്ഡം ഏറ്റവും ശക്തമായിരിക്കുന്ന ആരോഗ്യപരമായിരിക്കുന്ന അവസ്ഥയിൽ ആദ്യ ഗർഭം ധരിക്കുന്നത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യവാനായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രോഗാവസ്ഥകളില്ലാത്ത ശിശുവിനെ പ്രസവിക്കുന്നതിന് ഏറ്റവും സഹായിക്കുന്നതാണ്. ഇനി ഒരു 35 വയസ്സ് 40 വയസ്സ് പുരുഷനെ സംബന്ധിച്ച് ഒരു 40 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നോക്കിയാൽ ഈ ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി വൈസ് അല്ലെങ്കിൽ സ്പേമിൻ്റെ ആയാലും ക്വാളിറ്റി വളരെ കുറഞ്ഞിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ആ ഒരു 40 വയസ്സിനോടനുബന്ധിച്ചൊക്കെ 2 ഡയബറ്റിക് അല്ലെങ്കിൽ പല രോഗാവസ്ഥകൾ ഒക്കെ വന്നിട്ട് അവരുടെ ശക്തി ക്ഷയിച്ചിരിക്കുന്ന അവസ്ഥയിൽ പലപ്പോഴും ഈ ഗർഭം ധരിക്കുന്ന ആ അവസ്ഥയിൽ ഈ ഇത്തരത്തിലുള്ള ജന്മനയുള്ള വൈകല്യങ്ങളോ രോഗങ്ങളോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വളർച്ചക്കുറവുകൾ, പ്രഗ്നൻസിയിൽ വരുന്ന ബി പി ചേഞ്ചസ്, അതൊക്കെ ആ കുഞ്ഞിൻ്റെ വളർച്ചയെ വളരെയധികം ബാധിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഒരു ഏജ് വൈസ് നോക്കുകയാണെങ്കിൽ 30-നും 40 വയസ്സിന് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം 40 വയസ്സിന് മുമ്പായിട്ടും സ്ത്രീകളെ സംബന്ധിച്ച് 30 വയസ്സിന് മുമ്പായിട്ടും ഗർഭധാരണം അല്ലെങ്കിൽ ശിശു പ്രജനനമായിരിക്കും ഏറ്റവും യുക്തമായിട്ട് ഉള്ളത്. അതിനുശേഷം വരുന്ന പല രോഗാവസ്ഥകളിൽ ആ ശിശുക്കളിലായിരിക്കും അതിന് വരുന്ന ചേഞ്ചസ്. ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർ ഗർഭസമയത്ത് ഇപ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിന് മെഡിസിൻ എടുത്ത് അത് കുറഞ്ഞു പോകുന്ന അവസ്ഥ നമ്മൾ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ ആ കുഞ്ഞിലും ആ ഹൈപ്പോ ആയിട്ടുള്ള ലെവല് അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ ലെവല് കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ആ കുഞ്ഞിന് വളർച്ചക്കുറവുകൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പം വളരെ കറക്റ്റായിട്ട് ഇന്ന് പ്രത്യേകിച്ച് ഈ വന്ധ്യതാ പ്രശ്നങ്ങൾ അധികരിച്ചിരിക്കുന്ന ഈ സമയത്ത് അതിൻ്റെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു ജ്ഞാനമുണ്ടാവുകയും അതിന് വേണ്ട രീതിയിലുള്ള ഒരു അനാലിസിസിലേക്ക് പോവുകയും വളരെ ശ്രദ്ധാപൂർവം ആ ഒരു ഗർഭകാലം കഴിച്ചു കൂട്ടുകയും ചെയ്യുമ്പോഴൊരു ഹെൽത്തി ആയിട്ടുള്ള ബേബി ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ പറയുക ഒരു ഗർഭം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗർഭധാരണം എന്ന് പറയുന്നത് ഒരു രോഗമല്ല, ഒരു ഒരു നാച്ചുറലായിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊരു ഒരു രോഗാവസ്ഥ എന്നതിനേക്കാൾ ഉപരിയായിട്ട് വളരെയധികം കെയർ ആവശ്യമുള്ള അല്ലെങ്കിൽ ഒരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ അവസ്ഥയിലാണ് ആയുർവേദത്തിൻ്റെ ചികിത്സകളും ഔഷധങ്ങളും ഒക്കെ ഏറ്റവും ഫലപ്രാപ്തിയെ തരുന്നത്. അപ്പം ആയുർവേദത്തിൽ ഒരു സ്ത്രീ ഗർഭിണിയാകുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം, എന്തൊക്കെ മരുന്നുകൾ അല്ലെങ്കിൽ ആഹാരങ്ങൾ കഴിക്കാം, ഇനി ഗർഭാവസ്ഥയിൽ ഓരോ മാസക്കാലവും ആ ഗർഭത്തിൻ്റെ അല്ലെങ്കിൽ ഭ്രൂണത്തിൻ്റെ വളർച്ചയ്ക്കായിട്ടും അതിൻ്റെ സുസ്ഥാപനത്തിനായിട്ടും കഴിക്കേണ്ട ക്ഷീരകഷായങ്ങളും അതൊക്കെ എടുക്കുന്നതുകൊണ്ട് ഇന്ന് വരുന്ന ഇത്തരത്തിലുള്ള റിപ്പീറ്റഡ് അബോർഷൻസും അബോർഷൻ ഉണ്ടാകുന്ന അവസ്ഥ, അതുപോലെ ഭ്രൂണത്തിൻ്റെ വളർച്ചയിൽ വരുന്ന വ്യത്യാസങ്ങൾ, കുട്ടിക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ, ഇതിനെയൊക്കെ തടയാനായിട്ട് സാധിക്കുന്നതാണ്.